നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വന്ധ്യതയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് അമർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ തന്നെ ഡയറക്ടറും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ പി രാധാകൃഷ്ണൻ നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്തേ സാർ. നമുക്കറിയാം നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്തിലുണ്ടായിരുന്ന വ്യത്യാസം ഒരു പക്ഷേ സാറിനൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രായക്കാരിലാണ് ഭാരതത്തിൽ സാറിന്. അതായത് പണ്ടൊരു സ്ത്രീകളാണെങ്കിൽ ഒരു 18, 19, 20, 21 വയസ്സിനകത്ത് കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഇന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ഒരു ജോലിയൊക്കെ ആയതിനു ശേഷം അതുപോലെ തന്നെ പുരുഷന്മാരുടെയും കല്യാണത്തിൻ്റെ ഏജിലൊരു ഒരു ഒരു അപ്പർ സൈഡ് ഉണ്ടായിട്ടുണ്ട്. അവർ വന്ന് ജോലി കിട്ടി ഒരു കംഫർട്ടബിൾ സ്റ്റേജിലായതിനു ശേഷമാണ് പലപ്പോഴും വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം ഈ കല്യാണത്തിൽ കുട്ടികൾ ഉണ്ടാകുന്ന സമയം മുന്നോട്ട് പോയതിൻ്റെയും എണ്ണം കുറഞ്ഞതിൻ്റെയും ഒക്കെ ഉള്ള കാര്യങ്ങൾ കണക്കിലേക്ക് നമുക്ക് പോകാം. യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഒരു വന്ധ്യത എന്ന് കൊണ്ട് ഒരു നിർവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ട് കല്യാണം കഴിഞ്ഞു ഒരു 3 മാസമായി കുട്ടികൾ, അല്ലെങ്കിൽ പണ്ടത്തെ നാട്ടും പുറത്തുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു വന്നു കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ തന്നെ അടുത്തുള്ള ആൾക്കാർ ചോദിച്ചു തുടങ്ങും വിശേഷമൊന്നും ആയിട്ടില്ല എന്ന്. പക്ഷേ ഇന്ന് കാലം മാറിക്കഴിഞ്ഞു. പക്ഷേ എപ്പോഴാണ് ഒരു ഒരു ദമ്പതികളെ ഒരു അവർക്കൊരു വന്ധ്യതയുണ്ട് എന്ന് നമുക്ക് മുദ്ര കുത്തണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് 1 വർഷം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ കുട്ടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അവർ വന്ധ്യതയുടെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, 1 വർഷം അത് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞിട്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ 1 വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വന്ധ്യതയ്ക്ക് പരിശോധന ആവശ്യമുണ്ടാകുന്നു എന്ന് വിചാരിക്കട്ടെ. തീർച്ചയായിട്ടും ഡോക്ടർ, ഈ വന്ധ്യതയുടെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? എപ്പോഴും ഈ വന്ധ്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ മാറിയെങ്കിൽ കൂടിയും സ്ത്രീകൾക്കാണ് ഒരു മുഖ്യമായ പങ്ക് വന്ധ്യതയിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും അത് തെറ്റാണ്. നമ്മുടെ പോപ്പുലേഷനിൽ ഏതാണ്ട് 15 മുതൽ 20% ആളുകൾ എന്തെങ്കിലും കാരണവശാൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കുകയോ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയുടെ ജനനം താമസിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള സത്യമാണ്. അതിൽ ഏകദേശം ഒരു 40% സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പിന്നൊരു 30-40% പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പിന്നെയൊരു 20%ഓളം രണ്ടു കൂട്ടർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്തതുമാണ്. യഥാർത്ഥത്തിൽ 50-50. പിന്നെ കുറച്ച് കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടുപേരും പരിശോധനയിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണാതിരിക്കാം. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ആ ഗ്രൂപ്പ് അങ്ങ് മാറുകയാണ്. തീർച്ചയായിട്ടും ഈ സാധാരണ കണ്ടുവരുന്ന സ്ത്രീകളും പുരുഷന്മാരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വേറെ വേറെ തിരിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്കുണ്ടാകുന്ന സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ എന്താണ്, പുരുഷന് സാധാരണ ഉണ്ടെന്നുള്ള? പലപ്പോഴും സ്ത്രീയുടേത് വളരെ കോംപ്ലക്സ് ആയിട്ട് കാണാറുണ്ട്. പലപ്പോഴും ലാപ്രോസ്കോപ്പി വേണ്ടി വരുന്നുണ്ട്, മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നു, ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തേണ്ടി വരുന്നുണ്ട്. പുരുഷന്മാരും അതുപോലെ തന്നെ അത്രയും അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റും വളരെ കോംപ്ലക്സ് ആണോ? സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ ഫെർട്ടിലൈസേഷൻ കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന പുരുഷൻ നിക്ഷേപിക്കുന്ന ബീജകോശങ്ങൾ, പുരുഷ ബീജകോശങ്ങൾ സ്ത്രീയുടെ സ്രൈണാവയവങ്ങളിൽ കൂടെ കടന്നുപോയി ഗർഭപാത്രത്തിനകത്ത് എന്ന് അതിൽ വഴി അതിൻ്റെ ഫെലോപ്പിൻ രൂപം അണ്ഡവാനിക്കുള്ളിലെത്തി അവിടെ അതേസമയം വിസർജിക്കപ്പെട്ട് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന അണ്ഡവുമായിട്ട് സംയോജിച്ച് ഒരു ഭ്രൂണമുണ്ടായി ആ ഭ്രൂണത്തെ തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുവരുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഗർഭധാരണം എന്ന് പറയുന്നത്. അപ്പം ഈ ഗർഭധാരണത്തിൻ്റെ ഏത് സ്റ്റേജിൽ ഏത് പ്രോസസ്സിലും ചെറിയ ചെറിയ കുഴപ്പങ്ങൾ എവിടെ വേണമെങ്കിലും സംഭവിക്കും. സപ്പോസ് ഒരാളിന് പുരുഷ ബീജത്തിന് സ്ത്രീയുടെ പിന്നെ ഗർഭാശയ ദളത്തിൻ്റെ മുഖത്ത് എത്തിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകുന്നു, എന്തെങ്കിലും ലൈംഗികമായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയം ഒരുപക്ഷെ അവരുടെ ഓവുലേഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്തല്ലെന്നുണ്ടെങ്കിൽ ഈ പുരുഷ ബീജത്തിന് സ്ത്രീകളുടെ പിന്നെ ഈ അങ്ങോട്ട് പോകാനുള്ള സാധ്യതകൾ കുറയുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാകാം. അപ്പം ഈ ഏതെങ്കിലും ഈ പാസേജിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ
അതല്ലെങ്കിൽ അണ്ടോത്പാദനം പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഈ പുരുഷബീജത്തിൻ്റെ ഈ ചലിക്കാനുള്ള ശേഷി കുറവാണെങ്കിൽ, അതിന് നമ്പർ അതിന് ആവശ്യത്തിനുള്ള നമ്പർ ഇല്ല എങ്കിൽ ഇവിടെയൊക്കെ വന്ധ്യതയുണ്ടാകാം. സാർ വളരെ നാളായിട്ട് ഈ ഇൻഫെർട്ടിലിറ്റി എന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ തന്നെ ചോദിക്കട്ടു, നമ്മുടെ പുരുഷന്മാരിൽ സ്വാഭാവികമായിട്ടും വർഷങ്ങൾ കഴിയുമ്പോൾ സ്പേം കൗണ്ട് കുറഞ്ഞു വരുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ഈയിടെ ആയിട്ട് നമ്മളൊരു വായിച്ച ന്യൂസ് തന്നെ അറിഞ്ഞിട്ടുണ്ട്, WHO തന്നെ നമുക്ക് വേണ്ട കൗണ്ടിൻ്റെ എണ്ണം അവർ തന്നെ കുറച്ച് അല്ലെങ്കിൽ അവർ തന്നെ കുറച്ചിട്ടുണ്ടോ? വേൾഡ് വൈഡായിട്ട് ഫെർട്ടിലിറ്റിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതൊന്നും ഒരു പക്ഷേ നമ്മളുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാകാം, അറ്റ്മോസ്ഫിയറിക് പൊള്യൂഷൻ കൊണ്ടാകാം, ആഹാരത്തിൻ്റെ രീതി കൊണ്ടാകാം, ജോലിയുടെ സ്ട്രെസ് കൊണ്ടാകാം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൊണ്ടാകാം. ഏതായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ പുരുഷ ബീജകോശങ്ങളുടെ നമ്പർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പണ്ട് ഞാനൊക്കെ MD ചെയ്യുന്ന കാലത്ത്, അതായത് ഒരു 10-20-30 വർഷം മുമ്പ്, നമ്മൾ WHO ക്രൈറ്റീരിയയിൽ 60 മില്യൺ കൗണ്ടായിരുന്നു നോർമൽ സ്പേം കൗണ്ട് എന്ന് പറഞ്ഞു. ഇന്നത് 20 മില്യൺ ആയിട്ട് കുറച്ച്. 60 മില്യൺ ഉള്ളവർ കാണും, പക്ഷേ പോപ്പുലേഷൻ ബേസ് ചെയ്ത് നോക്കുമ്പം 60 മില്യൺ ഉള്ള ആളുകൾ നമ്പർ കുറവാണ്. സപ്പോസ് നമ്മൾ 60 മില്യൺ ആ നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ 80% ആളുകൾ 60 മില്യൺ താഴെ ആയിരിക്കും. അപ്പോൾ അവരെല്ലാം അബ്നോർമൽ ആകുന്നു. അതുകൊണ്ടാണ് ഈ WHO ക്രൈറ്റീരിയ കുറച്ച് കൊണ്ടുവന്നത്. അങ്ങനെ 60 മില്യൺ കൗണ്ട് ആവശ്യമില്ല ഒരു ഗർഭധാരണം നേരി. നമ്മളൊരു ഗർഭധാരിക്കാനുള്ള കപ്പാസിറ്റി പുരുഷബീജത്തിനുണ്ടാകുന്ന ഇത്രയും മില്യൺ കൗണ്ട് ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് 60 മില്യൺ നോർമൽസി എന്ന് പറയുന്നത്. ഇവിടെ നോർമൽസി 60 മില്യൺ അല്ല, 20 മില്യൺ ആവുന്നു. അതെ, അവർ 20 മില്യൺ കൗണ്ട് ഉള്ളവർക്കും കുട്ടികളുണ്ടാകാം. അപ്പോൾ പണ്ട് നാളിൽ 20 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് പോകേണ്ട അവസ്ഥയാണ്. അതായിരുന്നു, പക്ഷേ അന്ന് ഇങ്ങനെയുള്ള ഈ വന്ധ്യതയുടെ നമ്പർ ഇത്രയും വ്യാപകമായിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പോകുന്നതുകൊണ്ട് ആ നമ്പറുകളുടെ കുറവായിരുന്നു. സാറിന് നമുക്കറിയാം, 30 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിലുണ്ടാകുന്ന കുട്ടികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഒരു ഒരു കുറവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വളരെ വലിയൊരു കുറവുണ്ട്. ഓരോ വർഷം കൂറുന്തോറും പുതിയ കുട്ടികൾ ഉണ്ടാകുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുള്ളത് തന്നെയാണ് ഡോക്ടറുടെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെ ഒരു ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്? ഈ വന്ധ്യത അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. വന്ധ്യത ഒരു പ്രധാന പ്രശ്നമല്ല, പക്ഷെ നമ്മളൊരു കാര്യമാണ്, നമ്മളുടെ കുട്ടികൾ കല്യാണം കഴിക്കുന്ന പ്രായം ഏജ് അഡ്വാൻസ് ചെയ്ത് പോയിട്ടുണ്ട്. പണ്ടൊക്കെ 20സിൽ കല്യാണം നടക്കുന്ന കല്യാണം ഇന്ന് 30സിലോട്ട് മാറുന്നു. അതുപോലെ തന്നെ പണ്ടൊക്കെ നമുക്ക് ഒരു ദമ്പതികൾക്ക് മിക്കവാറും എല്ലാം വീടുകളിൽ എല്ലാ ദിവസങ്ങളിലും വീടുകൾ ഒന്നിച്ച് കഴിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളൊരു മൂവിങ് പോപ്പുലേഷനാണ്, വേൾഡ് വൈഡ് പോപ്പുലേഷനാണ്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, ഒരുപാട് നമ്മുടെ പുരുഷ പിന്നെ സുഹൃത്തുക്കൾ ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ വർഷത്തിൽ ഒരിക്കലേ വരുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം കല്യാണം കഴിച്ച് ഒരു വർഷം ഒന്നിച്ച് കഴിയുന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് വന്ധ്യത എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗൾഫിലുള്ള ഒരു സുഹൃത്ത് നമ്മൾ നാട്ടിലെ ഒരു വർഷം ഒന്നിച്ച് കഴിയണമെങ്കിൽ 10 വർഷം ഒന്നിച്ച് കഴിയുന്നുണ്ട്. 10 വർഷത്തിൽ ഒരു ദീർഘകാലാവധി വരുന്നു. അപ്പോൾ ഈ കോഹാബിറ്റൻസ് കുറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ വന്ധ്യതയുടെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറി. പണ്ട് നമ്മളൊരു അധ്വാനിക്കുന്ന ജനവിഭാഗമായിരുന്നു. നമ്മൾ പിന്നെ അനാവശ്യമായിട്ട് എനർജിയും അതിൻ്റെ പിന്നെ കോഫാക്ടേഴ്സും അത് ചീത്ത സാധനങ്ങളാണ്. അതൊന്നും നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ബിൽഡ് ചെയ്ത് വരത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ പിന്നെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ സെഡൻറ്ററി ലൈഫാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം മോശമാണ്, നമ്മൾ ശ്വസിക്കുന്ന വായു മോശമാണ്, നമ്മൾ കുടിക്കുന്ന വെള്ളം മോശമാണ്. നമ്മുടെ ജീവിത ശൈലിയിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ഈ നമ്മുടെ ഈ എന്തോ പറയുന്നത് നമ്മുടെ ഈ ഈ പ്രത്യുൽപാദനപരമായ സെൽസിനെ നശിപ്പിക്കാവുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നു. തീർച്ചയായിട്ടും സാർ, നമ്മൾ വന്ധ്യയുമായി ബന്ധപ്പെടുമ്പോൾ സാധാരണഗതിയിൽ വന്ധ്യതയുമായി വന്ധ്യത സസ്പീഷ്യസ് ആയിട്ട് വരുന്ന രോഗികളെന്ന് പറയാൻ സാധിക്കുന്നതിന് അത്തരം ആൾക്കാരോട് ഫസ്റ്റായിട്ട് ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷനാണ്? പലപ്പോഴും ആൾക്കാർ വന്ധ്യതയുടെ ചികിത്സയിലേക്ക് പോകുമ്പോൾ പറയുന്നത്, അയ്യോ വന്ധ്യതയുടെ ചികിത്സയ്ക്ക് പോയാൽ ഞങ്ങൾക്കൊന്നും താങ്ങൂല, അത്രയധികം കോസ്റ്റ്ലി ആണ് എന്നുള്ള ഒരു ഒരു മറുവശം ചിന്തിക്കുന്ന ഒരു ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ
വന്ധ്യതയുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ കാണേണ്ടി വരുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രിലിമിനറി ആയിട്ട് ചെയ്യപ്പെടേണ്ടത്? ആദ്യം ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈയിങ് തന്നെയാണോ ഒരു മുഖ്യമായിട്ടുള്ള പ്രശ്നം, അതോ അവരെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക, അവർ ഒരു അവർ പ്രഗ്നൻ്റ് ആയി പോകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണോ? എന്താണ് ഒരു പ്രിലിമിനറി ആയിട്ട് ഒരു ഫസ്റ്റ് വന്ധ്യതയുമായി അല്ലെങ്കിൽ വന്ധ്യത സസ്പീഷ്യസ് ആയിട്ട് വരുന്ന ഒരാൾ ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിക്കുക? ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ വന്ധ്യത ഉണ്ടാകുന്ന ആളുകൾ, നമ്മൾ ഇന്നൊരു മൂവിങ് പോപ്പുലേഷൻ ആണെന്ന് പറഞ്ഞു, അവർ ഈ ഫെർട്ടൈൽ പീരീഡിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടില്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. കാരണം മാസം തോറും ഭർത്താവ് വരുന്നുണ്ട്, ഭർത്താവ് വരുന്ന ചിലപ്പോൾ 4-5 ദിവസമായിരിക്കും, അദ്ദേഹം വരുന്ന സമയം ചിലപ്പോൾ ഓവുലേഷൻ പീരീഡ് അല്ലെങ്കിൽ ഇവർ 4-5 ദിവസം ഒന്നിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവർക്ക് ബേസിക്കലി അവർ ഒന്നിച്ച് കഴിയുന്ന പീരീഡ് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പീരീഡ് തന്നെയാണോയെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് വെരിഫൈ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികൾ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ സാധാരണ വന്ധ്യതാ ചികിത്സയുടെ പരിശോധന തുടങ്ങുന്നത് ഒരു പിന്നെ ശാരീരിക പരിശോധന, അത് പ്രധാനപ്പെട്ടതും സ്ത്രീക്ക്. അത് കഴിഞ്ഞ് അവരുടെ രക്തത്തിലെ സാധാരണ പരിശോധനകൾ, പിന്നെ 1-2 പ്രധാനപ്പെട്ട ഹോർമോൺ തൈറോയിഡും പ്രൊലാക്ടിനും, ഇത്രയും കാര്യങ്ങൾ സാധാരണ ഒരു പരിശോധനയുടെയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനും. ഇതൊരു ബേസിക് പരിശോധന എന്ന് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. പുരുഷന്മാരെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന ഒരു പുരുഷ ബീജം ഒരു ലാബറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുരുഷ ബീജം ലാബറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിട്ട് പിന്നെയുള്ള ഫർദർ പരിശോധനകളുടെ സാധ്യതകൾ അവിടെ നിൽക്കുകയാണ്. പിന്നെയുള്ളതിൽ ലൈംഗികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഗർഭം ഉണ്ടാകാതിരിക്കുന്നേ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം, അത് ചില ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കും, നോൺ കൺസമ്പ്ഷൻ കാണും. 3, 4, 5 വർഷം കഴിഞ്ഞിട്ട് ഭാര്യഭർത്തൃ ബന്ധത്തിൽ ശരിയായ ബന്ധപ്പെടാത്ത ആളുകളെ കണ്ടിട്ടുണ്ട്, 5 വർഷം കഴിഞ്ഞവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആക്ച്വലി വിശേഷം കുറച്ച് ഒരുപാട് ഒബീസ് ആയിട്ടുള്ള സ്ത്രീകളിലെ പുരുഷന്മാർ പലപ്പോഴും ശരിയായിട്ട് വജൈനൽ പെനിട്രേഷൻ ചിലപ്പം നടക്കാതിരിക്കുന്നൊന്നും അവരറിയാതെ പോലും പോകുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ചില അപൂർവ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിട്ട് ഈ പിന്നെ ലൈംഗിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ബീജപരിശോധനയോടുകൂടി അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അവസാനിക്കുക. വന്ധ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് പുരുഷൻ്റെതാണെങ്കിൽ ഒരു ലാബിൽ കൊണ്ടുപോയിട്ടുള്ള സെമൻ ശുക്ലം ഒന്ന് പരിശോധിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ സ്ത്രീയുടേതാണെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഹോർമോൺ പരിശോധനകൾ, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് അബ്ഡോമൻ, ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും? പല ആൾക്കാരും പോയി കണ്ടിട്ടുണ്ട്, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, ഡോക്ടർ എല്ലാ പരിശോധനയും ചെയ്തു, എന്നിട്ട് അവസാനം പറയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നെ എന്താ എനിക്ക് കുട്ടികളുണ്ടാവാത്തത്? വളരെ സാധാരണമായിട്ട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ്. സാധാരണഗതിയിലുള്ള ഈ പരിശോധനയിൽ നിന്ന് ഈ യോനിയിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷനോ സർവീസിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഉണ്ടോ അത് കാര്യങ്ങൾ അറിയാൻ പറ്റും. യൂട്രസ്, അതിൻ്റെ മൊബിലിറ്റി, അത് ഫ്രീ ആയിട്ട് മൊബൈലാണോ, അവിടെ എന്തെങ്കിലും പെയിൻ ഉണ്ടോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ അൾട്രാസൗണ്ട് ചെയ്യുമ്പം ഒരു പ്രധാനപ്പെട്ട ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 1-2 വിശേഷം എൻഡോമെട്രിയോസിസ്, PID, അതുപോലുള്ള ഒവറിയിലുള്ള പോളിസിസ്റ്റിക് ഒവറി, അതുപോലുള്ള മെയിൻ കുറേ ഫാക്ടേഴ്സ് അവർ അൾട്രാസൗണ്ട് കൊണ്ട് തന്നെ പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. ഈ അൾട്രാസൗണ്ട് സ്കാനും ഈ പ്രിലിമിനറി പരിശോധനയും കഴിയുമ്പോൾ ഒരു നിങ്ങൾക്കറിയാമല്ലോ, അണ്ടോൽപാദനം ഗർഭത്തിന് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീക്ക് അണ്ടോൽപാദനം ഇല്ലാതെ ഗർഭം ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും കാണുന്നത് അണ്ടോൽപാദനം നേരായ വണ്ണം നടക്കാത്ത ഒരുപാട് കുട്ടികൾ, വിശേഷിച്ചും ഈ കാലഘട്ടത്തിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഇന്ന് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അവരിൽ അണ്ടോൽപാദനം നടക്കത്തില്ല, ചിലപ്പോൾ അവർക്ക് പീരീഡ് തെറ്റിയായിരിക്കും വരുന്നത്, ചിലപ്പോൾ നോർമലായിട്ട് സൈക്കിൾ റെഗുലറാണെങ്കിൽ പോലും അണ്ടോൽപാദനം പ്രോപ്പറായിട്ട് നടക്കത്തില്ല, അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് അണ്ടോൽപാദനത്തിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ മോശമായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സൈക്കിള് ആ കുട്ടിയെ നമ്മൾ ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുന്നത് അണ്ടോൽപാദനം ശരിയായി നടക്കുന്നുണ്ടോ എന്നുള്ള അതൊരു സീരിയൽ എക്സാമിനേഷൻ, ആ 2-4 ഡേയ്സ് സീരിയലായിട്ട് നോക്കും. ആ സമയം പിന്നെ അതിനാണ് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഓവുലേഷൻ എന്നാണ് നടക്കുന്നതെന്ന്. ഇപ്പോൾ സൈക്കിൾ ലെങ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഓവുലേഷൻ ഇപ്പോൾ ചിലപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയങ്ങളായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്നാണ് യഥാർത്ഥത്തിൽ ഓവുലേഷൻ നടക്കുന്നതെന്ന്, ഈ കുട്ടിക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് ഒന്നിച്ച് കഴിഞ്ഞാൽ എന്നാണ് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നുള്ള ഒരു കാര്യം കൂടെ നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റായിട്ട് ഇത്തരം പരിശോധനകളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു ഫോളിക്കുലർ സ്റ്റഡി ചെയ്യണം.
പിന്നെ ഉള്ളത് നമുക്കറിയേണ്ട എന്താ, ട്യൂബ് ഫംഗ്ഷനിങ് ആണോ എന്ന് അറിയണം. അപ്പോൾ ട്യൂബ് ഫംഗ്ഷനിങ് ആണോ എന്ന് അറിയാനായിട്ട് കുറേ ടെസ്റ്റുകളുണ്ട്. ട്യൂബിൻ്റെ പേറ്റൻസ് നോക്കുക. അത് വളരെ സിമ്പിളായിട്ടുള്ള ഈ സോണോസാൽബിഞ്ചോഗ്രാഫി എന്ന് പറഞ്ഞാൽ പിന്നെ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് തന്നെ യൂട്രസിനകത്ത് കുറച്ച് വെള്ളം കയറ്റിയിട്ട് അത് പോകുന്ന രീതി കണ്ടിട്ട് ട്യൂബ് പേറ്റൻ്റ് ആണോ എന്ന് നോക്കുന്ന വളരെ സിമ്പിളായിട്ട് ടെസ്റ്റുണ്ട്. അല്ലാതെ എക്സ്റേ എടുത്ത് പരിശോധിക്കാറുണ്ട്. എക്സ്റേ എടുക്കാമെന്ന് HST എന്ന് പറയും, ഹിസ്റ്റോസാൽബിഞ്ചോഗ്രാഫി. അത് ഈ ടെസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെ നിർബന്ധമായിട്ട് നമുക്കൊരു ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കി, ക്രോമറ്റുബേഷൻ ചെയ്ത് നോക്കിയാൽ ലാപ്രോസ്കോപ്പിക്ക് ഒരുപാട് അഡ്വാൻറ്റേജ്. ലാപ്രോസ്കോപ്പി ഒരു സ്റ്റേജ് സെക്കൻഡ്, അതായത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ ലാപ്രോസ്കോപ്പി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ഡയറക്റ്റ് കാണുകയാണ്. അത് മാത്രമല്ല, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, എൻഡോമെട്രിയോസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, പിന്നെ യൂട്രസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ പുറമേ നമ്മളൊന്നും കാണാതെ തന്നെ ചിലപ്പം യൂട്രസ് ഓവറിയും ട്യൂബും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിയിരിക്കും, അതിൻ്റെ ഫങ്ഷൻ മോശമായിരിക്കും. അത്തരം കാര്യങ്ങളെല്ലാം ഒരു സിമ്പിൾ ലാപ്രോസ്കോപ്പിക് എക്സാമിനേഷനോട് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി കൊണ്ട് കണ്ടുപിടിക്കാം. ആ സമയത്ത് തന്നെ നമുക്കത് ചികിത്സിക്കാനും കൂടി സാധിക്കും. അതെ അതെ, ഈ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പരിഹരിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും അതുവഴി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ യൂട്രസിനകത്ത് മുഴകളുണ്ടോ, മുഴകൾ ഏതുവിടെയാണുള്ളത്, മുഴകൾ ഗർഭത്തെ ബാധിക്കത്തക്ക രീതിയിൽ ഗർഭപാത്രത്തിൻ്റെ അകത്ത ക്യാവിറ്റിയിലോട്ട് തള്ളിയിരിക്കുന്ന മുഴകളുണ്ടോ, അങ്ങനെ ഒരുപാട് മുഴകളുണ്ടോ, വലിയ വലുപ്പത്തിലുള്ള മുഴകളുണ്ടോ, ഇമാതിരി കാര്യങ്ങൾ, അത് മുഴകളെന്ന് പറഞ്ഞാൽ ഫൈബറോയ്ഡ്, ഇതുപോലുള്ള കാര്യങ്ങളും നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കണ്ടാം. നമ്മൾ അതേപോലെ തന്നെ അത്തരം പേഷ്യൻറ്റിനെ നമ്മൾ ലാപ്രോസ്കോപ്പ് ചെയ്യുമ്പം നമ്മളിപ്പോൾ ഒരു പറഞ്ഞ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിക്ക് പകരം നമ്മളൊരു ഓപ്പറേറ്റീവ് ലാപ്രോസ്കോപ്പി പ്ലാൻ ചെയ്ത് ഒരു സിറ്റിങ്ങിൽ തന്നെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ലാപ്രോസ്കോപ്പിയുടെ കൂട്ടത്തിൽ തന്നെ ഇന്ന് ഹിസ്ട്രോസ്കോപ്പി വളരെ പോപ്പുലറാണ്. ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ യൂട്രസിനകത്തേക്ക് ടെലസ്കോപ്പ് വെച്ച് പരിശോധിച്ച് അവിടെ എന്തെങ്കിലും ഒട്ടലുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ഒരു സെപ്റ്റം ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ മുഴകൾ ഗർഭപാത്രത്തിനകത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും പോളിപ്പുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ സംശയിക്കത്ത് TV സംശയിക്കത്തക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബയോപ്സി എടുത്തോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ബയോപ്സി എടുക്കുകയോ, ഇതെല്ലാം ഒരു ഹിസ്ട്രോസ്കോപ്പിയും കൂടെ, ഇത് രണ്ടും ഒന്നിച്ച് ഒരേ സെറ്റപ്പിൽ തന്നെ ചെയ്യാവുന്ന പരിശോധനകളാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഈ വന്ധ്യത കൂടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ജീവിതശൈലിയുമായിട്ട് ഇതിൽ ബന്ധമാണ്. പലപ്പോഴും നമ്മളിപ്പം ജീവിതശൈലിയുമായിട്ട് ഒറ്റപ്പെട്ട് BP പ്രശ്നമുണ്ട്, ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെ പല വിധങ്ങൾ പറയുമ്പോഴും പലപ്പോഴും എന്തോ ഈ വന്ധ്യതയ്ക്ക് അത്രത്തോളം പ്രാധാന്യം കിട്ടിയിട്ട് പല നമുക്കറിയാം. ഇപ്പോഴും പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ചിലപ്പോൾ പീരീഡ്സ് ആവാൻ ഡിലേ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഡോക്ടറെ പോയി കാണുമ്പോൾ പറയാറുണ്ട്, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പറയും കുട്ടിക്ക് PCOD വളരെ വളരെ എങ്ങനെയാജായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 12 16 വയസ്സിനകത്ത് മുൻപേ PCOD ഡയഗ്നോസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വലിയ സമൂഹം ഇന്ന് നമ്മുടെ അടുപ്പുണ്ട്. പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ ക്ലാസ് ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ സ്കൂളിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും കുറച്ച് തടിച്ചിട്ടുള്ളത്, ബാക്കിയുള്ളവരെല്ലാം മെരിഞ്ഞ് ഉണങ്ങിയിട്ടുള്ള കുട്ടികളായിരിക്കും. ഇപ്പം ഇന്ന് നേരെ തിരിച്ചാണ്, അല്ല ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും, അതും ചിലപ്പോൾ എടുത്ത് അതും ഫ്രീ ടൈം കുട്ടികളായിരിക്കും ഒന്ന് മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നത്, ബാക്കി എല്ലാവരും തടിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ PCOD ഒരു വരവ് ഒരു നമ്മുടെ ഒരു ഭാവി വന്ധ്യതയിലേക്കുള്ള ഒരു നീക്കം തന്നെയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ എല്ലാ തലത്തിലും ബാധിച്ചിട്ടുണ്ട്. ജീവിതശൈലി രോഗം, ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ ഒരു ജീവിതശൈലി രോഗമാണ്. രണ്ടാമത്, ഇത് ഒരു ഒക്കുപ്പേഷണൽ ഹസാർഡും കൂടാണ്, അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ആൻ ഒക്കുപ്പേഷണൽ ഹസാർഡ് ആവും. ഇനി ഇത് മൂന്നാമത്തെ കാര്യം, ഈ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം തന്നെ രണ്ട് ഗ്രൂപ്പുണ്ട്. ഒന്ന് ലീനായിട്ടിരിക്കുന്ന, അതായത് വലിയ തടി വെക്കാത്ത PCOD ഗ്രൂപ്പുണ്ട്. അത് അവരുടെ ശാരീരിക ഘടനയിലും അവരുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോമാണ്. അത് നമ്മളുടെ ഈ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട്, അത് ഒരു പക്ഷേ അവരുടെ ഫാമിലിയിലെല്ലാവർക്കും ഉണ്ടായിരിക്കും, അമ്മയ്ക്കുണ്ടായിരുന്നു, അത് വളരെ കുറച്ചുള്ളു. പക്ഷേ രണ്ടാമതൊരു ഗ്രൂപ്പ്, ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയ കൂടുതൽ PCOD വന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ കുട്ടികളുടെ ജീവിത രീതി തന്നെയാണ്. അതിലേറ്റവും പ്രധാനമാണ് ഒരുപാട് എനർജി യീൽഡ് ചെയ്യുന്ന, എനർജി കൊടുക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് അങ്ങോട്ട് കഴിക്കുക, അതൊന്നും ബ്രേക്ക് ഡൗൺ ചെയ്യാതിരിക്കത്തക്ക പോലെ ഒരു ജോലിയും ചെയ്യാതിരിക്കുക. അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ മോർ ഇൻടേക്ക് നോ ഔട്ട് ഗോയിങ്. അപ്പോൾ നോ ഔട്ട്പുട്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് ഒബീസ് ആവും. അതിൻ്റെ ഒരു നല്ല ശതമാനം കുട്ടികൾ ഒബീസ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മീശയും താടിയും
പിന്നെ ആ മാസക്കുള്ളി ഇല്ലായ്മ, വല്ലപ്പോഴും മാസക്കുള്ളി വരിക. കുട്ടികൾക്ക് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, അവർ വിചാരിക്കുന്നത് ഒരു പ്രാവശ്യം ആയില്ലെങ്കിൽ. അത് പലർക്കും മാസക്കുള്ളി ഒരു അസൗകര്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നോ രണ്ടോ ആദ്യ മാസക്കുള്ളി വരാതിരുന്ന കഴിഞ്ഞാൽ ഈ ടീനേജിലെ പിള്ളേർക്ക് അതൊരു വിശേഷം നമ്മുടെ കാര്യമല്ല, നമ്മുടെ സ്കൂളുകളിലും കോളേജിലൊക്കെ പിന്നെ അവർക്ക് അവരുടെ അവരുടെ അറ്റ്മോസ്ഫിയർ ഫ്രണ്ട്ലി അല്ലാത്തൊരു മാസക്കുള്ളി വരാതിരിക്കുന്നതുകൊണ്ട് അത് മാനസികമായിട്ട് കുറച്ചൊരു സുഖകരമായിട്ടൊരു അവസ്ഥയായിട്ട് കൺസിഡർ ചെയ്യും. നമുക്ക് ഈ പി സി ഒഡിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സിലുള്ള അടുത്ത് നോക്കിയാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഒരു 10 കൊല്ലം മുമ്പ് ഈ പി സി ഒഡിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം ഇന്നിപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ സംസാരിച്ച് തുടങ്ങി. എനിക്ക് പി സി ഒഡി ഉണ്ട്, നിനക്കും പി സി ഒഡി ഉണ്ടോ, അല്ലെ എനിക്കും ഉണ്ട്, ആ രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറി. ഇത് ഭാവി വന്ധ്യതയിലേക്കുള്ളൊരു പോക്കാണോ? തീർച്ചയായിട്ടും. വന്ധ്യത മാത്രമല്ല, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഒരു 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 മൾട്ടി ഡിസിപ്ലിനറി പ്രോബ്ലമാണ്. അതായത് ഒബീസിറ്റി ഉണ്ടാകാം, അത് കൂടാതെ പിന്നെ അനോവുലേഷൻ അതായത് അണ്ടോത്പാദനം നടക്കാതിരിക്കാം, പീരീഡ് തെറ്റി വരാം, ഹൈപ്പർ ഈസ്ട്രജനിസം ഉണ്ടാകാം. എന്ന് വെച്ചാൽ ഈസ്ട്രജൻ കണ്ടൻറ്റ് കൂടുമ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ യൂട്രൈസിനകത്ത് ക്യാൻസറോ ബ്രസ്റ്റിലെ ക്യാൻസറിനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഇങ്ങനെ കുറേ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇവർക്ക് പിന്നെ ഒരു വർഷത്തിൽ 12 ഓവുലേഷൻ നടക്കേണ്ടതിന് പകരം ഇവർക്ക് വർഷത്തിൽ 1-2 ഓവുലേഷൻ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. ആ മധ്യത്തിലേക്കായിരിക്കും കൂടുതൽ പോകുന്നത്. അപ്പോൾ ഈ ഞാൻ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് അവരോട് പറയാറുണ്ട്, ഞാൻ ഈ അടുത്ത കാലത്ത് ഇത്രയും പോളിസിസ്റ്റിക് ഓവറി കണ്ടത് നമ്മളുടെ കുട്ടികളുടെ ആഹാര രീതിയിലുണ്ടാകുന്ന വളരെ ഒരു മാറ്റമാണ്. ജങ്ക് ഫുഡ് മാത്രമല്ല, ചോക്ലേറ്റ്സ്, ദേ ആർ യൂസിങ് മോർ ചോക്ലേറ്റ്, ഒരുപാട് ചോക്ലേറ്റ് തിന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സസൈസും ഇല്ല, രാവിലെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്ത് വന്ന് ടി വിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഫോണുമായിട്ടോ ഇരിക്കുന്നല്ലാതെ ഒരാളും ശരീരം അനങ്ങി ഒരു ജോലിയും ചെയ്യുന്നില്ല. അപ്പോൾ ആ അത് അവരെ സംബന്ധിച്ച് ഇത് വന്ധ്യത മാത്രമല്ല, ഇതൊരു ഡയബറ്റീസ് ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, ക്യാൻസർ ഉണ്ടാകാം. ആ അവരുടെ ഈ ഇവരുടെ പ്രശ്നം വന്ധ്യത മാത്രമല്ല. പലപ്പോഴും നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഈ അപ്പൂപ്പൻ ഡയബറ്റിക്കിന് കഴിക്കുന്ന മെഡിസിനും മകള് കൊച്ചുമകള് പി സി ഒഡിക്ക് മരുന്ന് കഴിക്കലും ഒരേ സ്ട്രിപ്പ് ഒന്ന് രണ്ടുപേര് കഴിക്കേണ്ട ഒരു അവസ്ഥ ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, ഒരു ഫണ്ടമെന്റൽ മരുന്നാണ്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ആളുകളുടെ ഡയബറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് അതേപോലൊരു ഡിസോർഡറാണ് ഈ പിന്നെ പോളിസിസ്റ്റിക്. പോളിസിസ്റ്റിക് ഓവറി നമ്മൾ ആ പേഷ്യന്റ് വരുമ്പോൾ തന്നെ ഓവറിയിലെ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഇറ്റ് ഈസ് ഓവറിയിലെ സിസ്റ്റം അല്ല, ഇറ്റ്സ് എ ഒരു ഒരു മെറ്റബോളിക് ഡിസോർഡറാണ്. മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ ഓവറിയായിട്ടല്ല അതിന് ബന്ധം, മറ്റ് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ ഓവറി അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, അല്ലാതെ ഓവറിയല്ല. തീർച്ചയായിട്ടും നമുക്കറിയാം വന്ധ്യത എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഈ ഒരു 30 മിനിറ്റ് കൊണ്ട് ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടി യോർസ് ആയിരിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വന്ധ്യത എന്നുള്ളത് ഒരു നിർവചനത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈലി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @ peopletv.in എന്ന വിലാസം. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.